ഭരണഘടന വായിച്ച ഗവർണർമാർക്ക് ചില വേളകളിൽ ആ സ്ഥാനത്ത് തുടരാൻ കഴിയാതെ വരും. ഭരണഘടന അറിയാവുന്ന ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതിയായിരുന്നിട്ടും ഫാത്തിമ ബീവിക്ക് രാജ്ഭവനിൽ തുടരാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ ഉപദേശവും നിർദ്ദേശവും സ്വീകരിച്ച് അതിനനുസൃതമായി പ്രവർത്തിക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ നിയമനത്തിൽ വിവേചനാധികാരമുണ്ട്. അതനുസരിച്ച് കേന്ദ്രഹിതത്തിന് വിരുദ്ധമായി ജയലളിതയെ മുഖ്യമന്ത്രിയായി നിയമിച്ച ഫാത്തിമയ്ക്ക് സ്വീകാര്യമായ മാർഗം രാജിയായിരുന്നു. കരുണാനിധിയുടെയും ജയലളിതയുടെയും കാലത്ത് ഗവർണറായ അവർ ഇരുവരുമായും പല കാര്യങ്ങളിലും വിയോജിച്ചു. രാജീവ് ഗാന്ധി വധക്കേസിലെ നാല് പ്രതികളുടെ ദയാഹർജി ദ്രാവിഡ പാർട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിരാകരിച്ചതിനൊപ്പം രാജിക്കത്ത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്നു. ആ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആർ എൻ രവിക്കും ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെയുള്ള ഗവർണർമാർക്ക് സുപ്രീംകോടതി ശാസന ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. മിസ്റ്റർ ഹാരി മുഹമ്മദ് ഖാൻ, താങ്കൾ വെറും സംസ്ഥാനത്തിൻ്റെ കങ്കാണി മാത്രമാണ്, ഉടമസ്ഥനല്ല. ഈ ഓർമ്മ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ പിണറായിയുടെ മെക്കിട്ട് കയറാൻ വരരുത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അപമാനിക്കാൻ നോക്കരുത്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, സുപ്രീംകോടതി പറയാതെ പറഞ്ഞു വെച്ചതാണ്. നിങ്ങളോടല്ല, നിങ്ങളെപ്പോലെ തിമിരം ബാധിച്ച മറ്റ് ചില ഗവർണർമാരോടാണ് അങ്ങേക്കുള്ളത് വരുന്നതേയുള്ളൂ. കോടതി വടിവെട്ടാൻ പോയിട്ടുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വർഷം ധൂർത്തടിക്കുന്നത് 10-20 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടക്കാരനായി വന്ന് കേരള ജനതയുടെ നികുതി കാശ് ഒരു ഉളുപ്പുമില്ലാതെ ധൂർത്തടിക്കുന്ന അങ്ങയോട് എന്താണ് പറയേണ്ടത്? ഞങ്ങളുടെ കാശുകൊണ്ട് തേരാപ്പാര നടക്കുന്ന അങ്ങ് ഈ കാലയളവിൽ എത്ര ദിവസം കേരളത്തിലുണ്ടായിരുന്നു? അങ്ങ് അങ്ങയുടെ നാട്ടിൽ ഞങ്ങളുടെ ചെലവിൽ ആൾ കളിച്ച് നടക്കുകയല്ലേ? യജമാനന്മാരെ സൂചിപ്പിക്കാൻ അങ്ങ് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ പരിധിവിട്ട് പോകുന്നു. ഗവർണർക്ക് ഒരു മേൽനോട്ടക്കാരൻ്റെ റോൾ മാത്രമാണ് ഒരു സംസ്ഥാന ഭരണത്തിൽ ഉള്ളൂവെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കഴിഞ്ഞു. അധികാരമെല്ലാം തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് മാത്രമാണ്, നിയമസഭയ്ക്ക് മാത്രമാണ്. നിയമസഭയിൽ വാദപ്രതിവാദങ്ങൾ നടത്തി കാച്ചിക്കുറുക്കി എടുത്തു തരുന്ന ബില്ലുകൾ ഒപ്പിടില്ലെന്ന് പറയാൻ അങ്ങേക്ക് എന്ത് അധികാരമാണുള്ളത്? വെറുതെ അതിൻ്റെ മുകളിൽ അടയിരുന്നാൽ അത് വിരികയില്ല. കേരള ജനതയുടെ ഏതാണ്ട് 20 കോടി രൂപയാണ് ഒരു വർഷം അങ്ങ് ധൂർത്തടിക്കുന്നത്. എന്നിട്ടോ അങ്ങേ ഈ കൊച്ചു കേരളത്തിൽ കാണാക്കനിയാണ്. മാസത്തിൽ 1-2 ദിവസം മാത്രമാണ് അങ്ങ് ഇവിടെ വരുന്നത്. ബാക്കി മുഴുവൻ നാട്ടിൽ പത്രാസ് കാണിക്കാൻ ചുറ്റിക്കറങ്ങുകയല്ലേ? ഏതായാലും അങ്ങയുടെ പരാക്രമം തിരഞ്ഞെടുത്ത സർക്കാരിനോടാവരുത്. കാലം മാപ്പ് തരില്ല.